ആ പോലീസുകാരൻ ഒരു പ്രാവശ്യം കൂടി എന്റെ ദേഹത്ത് കൈവച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തിരിച്ചു കൊടുത്തേ. രണ്ടെണ്ണം ആദ്യമേ കിട്ടിയായിരുന്നല്ലോ, അപ്പൊ എന്റെ തിരിച്ചു കൊടുക്കാൻ ഞാൻ. അതാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത്. അതെങ്ങനെ സംഭവിച്ചു? എന്താ പ്രശ്നം? കൊല്ലും ഞാനിവനെ. ഈ മുടിഞ്ഞോമ്പന്റെ ഒളിമ്പിക്സിലായിരുന്ന മണിക്കൂർ രണ്ടായി എന്നിട്ട് ഇവനെ ഓടിക്കുന്നത്. ഇടപാടൊക്കെ അവർക്ക് നേരം വെളുത്ത് തീർക്കാം സ്നേഹിത. അമ്മാവന്റെ സ്നേഹിതനയാള്, പിന്നെ വളരെ അടുത്ത സുഹൃത്താ, ഉറ്റ തോഴൻ. അമ്മാവൻ എന്തിനാ ഈ സൈസ് കച്ചറകളുമായി കൂട്ടുകൂടി രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? എന്റെ മൂത്ത മോളെ കെട്ടിച്ചു കൊടുക്കുക. അയ്യോ എടാ, നിന്റെ തന്റെ അന്ധന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ ഇവനോട് പറഞ്ഞു. ഇവൻ അവരെയും തല്ലി, കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്നെയും തല്ലു എന്ന് പറയുന്നു. നമസ്തേ. പോട്ടെ ചേട്ടാ പോട്ടെ, ചേട്ടന് കാശ് കിട്ടിയ പോരെ? എടാ പങ്ക, കാശ് കൊടുത്തേ. ഏത് കാശ്? എടാ മറ്റേ പേന വിറ്റ ആ കാശ്. ഓ പേന വിറ്റ കാശ്, അതങ്ങ് വീട്ടിലിരിക്കല്ലേ, അങ്ങോട്ട് പോയി വാങ്ങിച്ചോ. അയ്യോ ആരാ അവിടെ? ഞാനാ ചന്ദ്രുവിന്റെ അമ്മാവൻ. കൂടെ ചന്ദ്രുവും പങ്കജാക്ഷനും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള വേറൊരാളും കൂടെ ഉണ്ട്, പൊന്നൻ. ബസ് സ്റ്റാൻഡിൽ വെച്ച് താങ്ങിയില്ലേ? ഞാൻ നിങ്ങളെ തല്ലിയതിന്റെ കൂലി നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു തരാമെന്നാ ഇവന്മാര് പറയുന്നേ. എന്താ തരാമോ ചേട്ടാ? വിജയ കൊടുക്കാം. പൊന്നൻ എന്നല്ലേ പേര്? അതെ, ആന്ധ്ര പൊന്നൻ എന്ന് വിളിക്കും. ഹലോ 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 ഹലോ. ആ തല്ലിയതിന്റെ കൂലി മേടിച്ചു തരാനാണല്ലോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തല്ലായിട്ട് തന്നെ തിരിച്ചേരാം. അടി ബ്രദേഴ്സ്. ജപ്തി നോട്ടീസ്. ഇത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കുറച്ചു മുമ്പ് കൂടെ ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് എന്നായാലും ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നും അമ്മയ്ക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. അച്ഛനോട് ഇപ്പൊ എന്താ പറയാ മോനെ? വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന പിന്നെ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയും. പിന്നെ പിന്നെന്താ ഉണ്ടാവുമെന്നറിയല്ലോ. അമ്മേ എന്താ ഇത്? ഈ പണം കൊടുക്കാൻ ഒരാഴ്ചത്തെ സാവകാശം ഉണ്ടല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും ഒരു മാർഗം ഞാൻ ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നേ? ഇനി എന്റെ നന്ദനക്കുട്ടി കരയാതെ വീട്ടിലേക്ക് പോയിക്കോളൂ. എനിക്ക് കച്ചവടം തുടങ്ങാൻ സമയമായി. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു തുക എങ്ങനെ ഉണ്ടാക്കാനാണ് ചന്ദ്രു? എനിക്കൊന്നും അറിയില്ലടാ. സാവകാശം കിട്ടിയാൽ പോലും ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേലും വീട് മാത്രമായിട്ട് ഇനി എന്തിനാ ബാക്കി? അതുകൂടി പോട്ടെ. ഹലോ ഫ്രണ്ട്സ്, എപ്പടി സൗഖ്യമാ? ഇരിക്കാൻ പറയാൻ താനാരാ? ഇരിക്കാൻ നീ ഇവിടെ ഇരിക്ക അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം അതാത് സ്ഥലങ്ങളിൽ ഇരുന്നാ മതിയോ സാർ ഇരിക്കടാ മതി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വരെ പോണോലോ തനിക്ക് പോണെങ്കിൽ താൻ പോയിക്കോ ഞങ്ങൾ എന്തിനാ പോണത് പിന്നെ അല്ല ഏയ് എന്താ പോവാമോ അത്ര അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ഇവൻ പോകും എന്ത് അതെ ഇവൻ പോകും ഇവൻ പോയേ പറ്റൂ നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാ പറയുന്നത് നീ പോകും കൂടെ നീയും പോകും വാ നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ പോയിട്ടുണ്ടോ അവിടെ പെഷ്വാർപേട്ടിൽ പോയിട്ടുണ്ടോ അവിടുത്തെ ബെഞ്ചാര പാലസിൽ പോയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്നാ പോണം അവിടെ ചെന്നാൽ നിങ്ങളെ അവർ പൊന്നും പണവും തന്നു സ്വീകരിക്കും എന്നാ പിന്നെ തനിക്ക് അങ്ങോട്ട് പോയാ പോരെ പോകുമായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല പോയാൽ എന്റെ ശവം അവിടെ വീഴും അവരെന്നെ കൊന്നുകളയും പക്ഷേ നിങ്ങൾക്ക് അവിടെ പോകാം നിങ്ങളെ ഒന്നും ചെയ്യില്ല ഞാൻ ഇവിടെയാണെങ്കിലും എന്റെ രണ്ട് കണ്ണും രണ്ട് കാതും അവിടെ ഉണ്ടാവും ചന്ദ്രു ഇയാൾ എന്തൊക്കെയാ പറയണേ പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല വാടാ പറയാം రెండు వందల యాభై బాబు 250 శంకు 250 బాబు శంకు 250 బాబు 250 శంకు 250 బాబు అందమైన శంకు మంచి సరుకు తీసుకోమ్మా తీసుకోమ్మా 250 ഉള്ളത് പറയാലോ ഇതുവരെ അങ്കമാലി വിട്ട് എപ്പുറത്തോട്ടും ഞാൻ പോയിട്ടില്ല ഇതാദ്യമായിട്ടാ ഇത്രയും ദൂരം എന്തുപറ്റി പേടി പോലെ വല്ലതും തോന്നുന്നുണ്ടോ ഒരു മാതിരി സ്ഥലവും ഒരു മാതിരി ആൾക്കാരും നീ എന്തായി കാണില്ല നമ്മൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാലോ എന്ന് കവർ ചെയ്തത് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ നമ്മളെ വന്ന പോലെ തന്നെ തിരിച്ചു പോകും എന്നാ നമ്മൾ വന്ന ട്രെയിൻ പോയിട്ടില്ല അതിൽ തന്നെ തിരിച്ചു പോവാം എങ്കിൽ അടുത്ത ട്രെയിനിന്റെ സമയമെങ്കിലും ചോദിച്ചിട്ട് വരാം എപ്പോഴാണ് ആവശ്യം വരെയെന്ന് പറയാൻ പറ്റില്ല അതാ കണ്ടില്ലേ ഈ കേരള ട്രെയിൻ ഉണ്ട് മാങ്ങണ്ടി ഒന്ന് പോടോ എന്താടാ അത് കണ്ട ആ പ്രതിമയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്ക് അത് വിജയലക്ഷ്മി അല്ലേ വിജയലക്ഷ്മി പൊന്നൻ പറഞ്ഞത് ഓരോന്നും ശരിയായി വരികയാണല്ലേ അതെ അപ്പോൾ നമ്മൾ ബെഞ്ചാറ പാലസിൽ പോകുന്നു അതെ ഒരു കളി കളിക്കുന്നു അതെ ജീവൻ പണയം വെച്ചൊരു കളി അതെ ആന്ധ്ര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ആന്ധ്രയുടെ നടുക്കണ്ടം തിന്നണമെന്നാ പ്രമാണം എങ്ങനെയുണ്ട് ബെസ്റ്റ് ആ നിനക്ക് തെലുങ്ക് ഒട്ടും അറിയില്ലല്ലോ ഇല്ല പേടിക്കണ്ട എന്നെ ഫോളോ ചെയ്താണ് ഈ തെലുങ്കന്മാർക്ക് ചില പ്രത്യേക രീതികളൊക്കെ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചത് ഫോളോ നീ എന്തായി കാണിക്കുന്നേ ആന്ധ്രയില് ഡാൻസ് കണ്ടാലും കൂടെ കൂടിക്കോളാം റൂളാണോ എങ്കിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം നീ നിനക്കറിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കില്ലേ അല്ല ഞാനും ഈ പോടാ എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ പോറാന്ന് എങ്കിൽ പോറാ കൊട്ടാര ബാഗ് ഒന്ന് പോറാ ഇത് ഞാനാടാ ഇതെന്താ ഇത് അത് ശരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ച് രസിച്ച് നടക്കല്ലേ ഒറ്റ അടിവച്ചതാണല്ലോ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതാ ഈ കാണുന്നത് എന്ത് ചോദിച്ചാലും ഇവിടെ ഉള്ള ഒരു തലയിൽ കൂടെ പൊടി വാരി എറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ നീ ചപ്പന്തി കറക്റ്റാ ഇവിടത്തെ രാജ്ഞിയുടെ പ്രതിമയാ കൊണ്ടുപോകുന്നത് ഇന്ന് അവരുടെ പിറന്നാൾ ആഘോഷം അതിന് പ്രതിമയും കൊണ്ട് നടക്കുന്ന എന്തിനാ പങ്ക അയ്യോ ചേട്ടാ വൃത്തികളാക്കല്ലേ അയ്യോ ദേ പിന്നെ ഇവിടത്തെ രാജ്ഞി മരിച്ചിട്ട് 10-12 വർഷമായി അതുമല്ല രാജ്ഞി എന്ന് പറഞ്ഞാൽ ഇവിടത്തേർക്ക് ദൈവത്തെ പോലെയാ അതുകൊണ്ടാ ഈ പ്രതിമയും ചുമന്നുകൊണ്ട് നടക്കുന്നത് എല്ലാ കൊല്ലമുള്ള ആഘോഷ അതെന്തെങ്കിലും ആയിക്കോട്ടെ നീ ആന്ധ്രാ പൊന്നം പറഞ്ഞത് അന്വേഷിച്ചോ അന്വേഷിച്ചു പൊന്നം പറഞ്ഞത് 100% ശരിയാ. ആ